ഹാഫായിട്ട് നിർത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ഫാൻസ് തന്നെ കാണാനുള്ള ഭാഗ്യം തൃശ്ശൂർ ഭാഗത്തിൽ ഞങ്ങൾ അവസരം കിട്ടി. അങ്ങനെ അംഗമാലി ഉത്തരം ഇന്ന് ഈ തിയേറ്ററിൽ രാഗം തിയേറ്ററിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ചിത്രം തുടങ്ങുന്നത് 6:55 ഇത്രയും നേരത്തെ ഒരു സിനിമ കാണാൻ വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. തൃശ്ശൂർ ഭാഗത്തിൽ ഇത്രത്തോളം ആളുകളുടെ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി സാറിനെ സ്നേഹിക്കുന്ന ഒരു വട്ടം ആളുകളുടെ ഇടയിൽ ചിത്രം കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അതായത് ചിത്രത്തിൻ്റെ ഹാഫ് വരെ പതിയെ സ്ലോ പാറ്റേണിൽ ആരംഭിച്ച് എൻഗേജിങ് ആവുന്ന രീതിയിലുള്ള ഒരു മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ മൂവി തന്നെയാണ് ചിത്രം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ പകുതി സുരേഷ് ഗോപിയുടെ 5 ഡയലോഗുകൾ കൊണ്ട് സമ്പന്നമാണ്. ആക്ഷൻ സീക്വൻസുകൾ അധികമൊന്നും കണ്ടിട്ടില്ലാതെ ഒരു സിനിമ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. കേരളത്തിന് ശേഷമായിരിക്കും കൂടുതൽ ആക്ഷൻ സീക്വൻസുകൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മിതാപിള്ള എന്ന സുരേഷ് ഗോപിയുടെ മകളായിട്ട് വരുന്ന IPS കഥാപാത്രവും വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി സാറ് കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു IPS ഓഫീസറായിട്ട് ലേഡി സൂപ്പർ സ്റ്റാർ ലേഡി സുരേഷ് ഗോപിയെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഗോകുൽ സുരേഷിനും ഇതുവരെ വലിയ കാര്യമായിട്ട് റോളുകളൊന്നും കാണാൻ സാധിച്ചില്ല. ഒരു വർഷം ഇൻ്റർവ്യൂവിന് ശേഷമായിരിക്കാം ഇവരുടെ റോളുകൾ വരാനിരിക്കുന്നത്. ഏതായാലും ഈ ഷോ കഴിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹാഫ് വരെ ചിത്രം തരക്കേടില്ലാതെ കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ് എൻഗേജിങ് ആണ് ചിത്രം. ഷോ കാറ്റങ്ങൾ ആരംഭിച്ച് പതിയെ പതിയെ സ്പീഡിൽ വരികയും അതുപോലെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അർജഷാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതൊക്കെ നോക്കുമ്പോൾ ചിത്രം വളരെ മനോഹരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ ചിത്രം ബമ്പർ ഹിറ്റടിക്കുന്നതിൽ എന്ത് സംശയമൊന്നും വേണ്ട. ഇതുവരെ വളരെ രസകരമായ ചിത്രം പോയിട്ടുണ്ട്. ഇത് കാവലിനേക്കാൾ മികച്ച രീതിയിൽ തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാചീനത്തെ കഥാപാത്രങ്ങൾ സുരേഷ് ഗോപി ഇതുവരെ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കാം, ചിത്രം ഗംഭീര വിജയത്തിലേക്ക് തന്നെ നീങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്റർവ്യൂവിന് ശേഷമുള്ള കാര്യങ്ങൾക്കായിട്ട് കയറുകയാണ്. അപ്പോൾ ചിത്രം കണ്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. ഇതെല്ലാവർക്കും ബൈ ബൈ.